ഒരു ശബ്ദം, അത് നമ്മൾ പല അവസരങ്ങളിൽ ഒരുപാട് തവണ കേൾക്കാറുണ്ട്. സ്വാർത്ഥത. അവൻ സ്വാർത്ഥനാണ്, അവൻ സ്വാർത്ഥതയാൽ ഈ പാപം ചെയ്തിരിക്കുന്നു, ഇങ്ങനെ പലതും. ഈ ലോകം സ്വാർത്ഥതയെ പാപത്തിന്റെ മൂല കാരണമായി കരുതുന്നു. പക്ഷെ ഈ സ്വാർത്ഥത ചീത്തയാണോ? അല്ല. സ്വാർത്ഥത എന്ന ശബ്ദമുണ്ടായിരിക്കുന്നത് സ്വായിൽ നിന്നാണ്, അതായത് സ്വയം എന്നതിൽ നിന്ന്. ഒരുവൻ ഏത് കാര്യത്തിലാണോ സ്വന്തം കാര്യം മാത്രം നോക്കുന്നത്, സ്വന്തം ലാഭം മാത്രം നോക്കുന്നവനാരോ, അവനെ സ്വാർത്ഥനെന്ന് പറയും. ചോദ്യം ഇതാണ്, നിങ്ങൾ എപ്പോഴാണ് സ്വാർത്ഥനാകുന്നത്? ഒരുപക്ഷെ നിങ്ങളിൽ ഞാനെന്ന് മാത്രമുണ്ടെങ്കിൽ നിങ്ങൾ സ്വാർത്ഥനാണ്. നിങ്ങളുടെ ഞാനിൽ കുടുംബം മാത്രമാണെങ്കിൽ നിങ്ങൾ കുടുംബാർത്ഥിയാണ്. എന്നാൽ നിങ്ങളുടെ ഞാനിൽ മറ്റുള്ളവരുണ്ടെങ്കിൽ നിങ്ങൾ പരോപകാരിയാണ്. ഒരുപക്ഷെ നിങ്ങളുടെ ഞാനിൽ ഈ ലോകം മുഴുവനുണ്ടെങ്കിൽ നിങ്ങൾ പരമാർത്ഥിയാണ്. അതുകൊണ്ട് സ്വാർത്ഥതയിൽ നിന്ന് ഓടി വിളിക്കേണ്ട. നിങ്ങളുടെ മനസ്സ് വിശാലമാക്കൂ. അങ്ങനെ മനസ്സ് വിശാലമാക്കുമ്പോൾ നിങ്ങളുടെ ഈ സ്വാർത്ഥത പരമാർത്ഥതയിലേക്ക് വഴിമാറുന്നതാണ്.